അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. അഡ്വഞ്ചർ, ട്രക്കിംഗ്, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് പാൽക്കുലമേട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇടുക്കി ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പാൽക്കുലമേട്. അപ്പൊ പാൽക്കുലമേടിലേക്കുള്ള ട്രക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, അഡ്വഞ്ചർ ആയിട്ടുള്ള സാഹസമായ യാത്രയാണ്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ. ണ്ടല്ലേ, നല്ല ഹെയർ പിൻ ഉണ്ടല്ലേ. സൂപ്പർ. ഇതുപോലത്തെ വഴിയാണ് ഫുള്ള് നമ്മൾ താഴത്തുനിന്ന് കയറി വരുന്ന തൊട്ട് തന്നെ ഇതുപോലത്തെ വഴിയാണ്. ശരിക്കും ബൈക്ക് കയറ്റിക്കൊണ്ടുള്ള ഭയങ്കര റിസ്ക്കാണ്. നിങ്ങൾ നമുക്ക് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ, ടാറുക പോലത്തെ ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വരാം. ബൈക്ക് കയറ്റിക്കൊണ്ടുവന്നു. ബൈക്ക് കയറ്റിക്കൊണ്ടുവന്ന് പകുതി ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ നടന്നാണ് കയറുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരുണ്ട്. രണ്ടുപേർ വെച്ച് ബൈക്കിൽ കയറി പോകാന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ബൈക്ക് താഴെ വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ഷോർട്ട് കട്ട് എടുത്ത് പോവാം. ഫുള്ള് എയർ പിന്ന. നമ്മൾ വരേണ്ട വഴി ഇതായിരുന്നു, അതിനുവരെ നമ്മൾ താഴത്തുനിന്ന് ഷോർട്ട് കട്ട് കയറി വന്ന. അടിപൊളി. ഈ വഴി ഒന്ന് വേണമെങ്കിൽ കണ്ടോ, ബൈക്കും കൊണ്ട് വരുന്നവർക്ക് ജാഗ്രത. ബൈക്കും കൊണ്ട് വരല് ഭയങ്കര ഡേഞ്ചർ ആട്ടോ ശരിക്കും. പക്ഷേ ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ജീപ്പിലൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇടയ്ക്ക് മരുഭൂമിയിലെ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലത്തെ അല്പം നല്ല റോഡൊക്കെ കിട്ടും. കുഴപ്പമില്ല, കയറി പോകാനായിട്ട് അത്യാവശ്യം നല്ല റോഡൊക്കെയാണ് നടന്നു പോവാൻ. നമ്മൾ കയറാൻ പോകുന്ന മലയാണ് അതേ കാണുന്നത്, അതിൻ്റെ തുഞ്ചത്ത് കാണാം നമുക്ക് കയറാനായിട്ട്. എനിക്ക് തോന്നുന്നു മണ്ട വരെയും വണ്ടി കൊണ്ട് പോകാന്ന് തോന്നുന്നു. ഏതായാലും വഴി തീർന്നിട്ടില്ല, വഴി ഇപ്പോഴും ഉണ്ട്. ഭയങ്കര കാറ്റ്, അട്ടാറ് കാറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. വ്യൂ നോക്കിയേ, പുറയിലുള്ള വ്യൂ നോക്കിയേ. അപ്പൊ ഞങ്ങളിഞ്ഞിതേ അതിന്റെ മണ്ടയിലേക്കാണ് കയറാൻ പോണേ.
അപ്പൊ വണ്ടിയിൽ വരുന്നവർക്ക് ഞാൻ കണ്ട അതിലൂടെ വന്നിട്ട് കേറാം. അപ്പൊ അങ്ങനെ വഴിയുണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പൊ ഞങ്ങൾ കേറാൻ പോകുന്നത് ഇതിലൂടെ നടന്ന് ട്രക്ക് ചെയ്താണ് കേറാൻ പോണെ. നിങ്ങൾക്ക് കാണാൻ മതി ഇതിന്റെ മണ്ടയിലേക്ക് ഇതിന്റെ ഇതിലൂടെ ട്രക്ക് ചെയ്തിട്ടാണ് കേറാൻ പോകുന്നത്. അപ്പൊ മുകളോട്ട് കേറാം. ഈ പാൽക്കുലമേടിന്റെ ഇങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ, അതായത് താഴത്തുനിന്നുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കൊരു പേടിയൊക്കെ തോന്നും. കാരണം വെച്ചാൽ കാടിന്റെ ഉള്ളിലൂടെയൊക്കെയാണ് വരുന്നത്. അതായത് രണ്ടുപേര് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ വന്നെങ്കിൽ നമുക്ക് ചെറിയ പേടി തോന്നും. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോ, അതായത് ഇതിന്റെ ടോപ്പിൽ എത്തിക്കഴിയുമ്പോ സൂപ്പറാണ്. കാരണം വെച്ചാൽ വിശാലമായ ഗ്രൗണ്ട് പോലെയാണ്, ഇങ്ങനെ നിവർന്ന് കിടക്കുക. ചുറ്റും നമുക്ക് എവിടെ നോക്കിയാലും കാണാം, ചുറ്റും വ്യൂ ഉണ്ട്. എനിക്ക് അങ്ങനെ ഇപ്പൊ ഈ പുല്ലൊക്കെ കത്തിച്ചറിഞ്ഞുകൊണ്ടാ തോന്നുന്നു, അല്ലെങ്കിലും കാണാം, അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നില്ല, സൂപ്പർ വ്യൂ ആണ്. ശരിക്കും പറഞ്ഞ ഒരു കോടയുടെ കുറവ് മാത്രമേ ഉള്ളൂ, കോടയും കൂടി ഉണ്ടായിരുന്നുണ്ടല്ലോ. അടിപൊളി, ഒന്നും പറയാനല്ല, മരണമാസായിരുന്നു. ഇത്രയേ താഴെ ഇരിക്കണം, ഒന്നുമില്ല. പാൽക്കുലമേട് ട്രക്ക് ചെയ്യാൻ വരുമ്പോ ഒന്നല്ലെങ്കിൽ രാവിലെ വന്നിട്ട് ട്രക്ക് ചെയ്തിട്ട് പോവാ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം വരുക. കാരണം ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ആ വെയിലിന്റെ ചൂട് നമ്മൾ അറിയണില്ല. നേരത്തെ പോയില്ലേ ഒരു കുരിശിന്റെ അവിടെ, ഇതേ കാണുന്നതാണ് ആ കുരിശ്. കാണാൻ പറ്റില്ലെന്ന് തോന്നണില്ല, അത് കാണുന്നതാണ് ആ കുരിശ്. അപ്പൊ അവിടെ നിന്ന് ഇത്രയും മുകളിലായി ഞങ്ങള്, ഇനിയും കയറാനുണ്ട്. പകുതി ആയോളൂ ഈ മലയുടെ, പകുതി വരെ ആയോളൂ. ഇനി നോക്കിക്കോ ഇതിന്റെ മുകളിലേക്ക് എന്തോണ്ട്, ഇതിന് അറ്റയില്ലാന്ന് തോന്നുന്നു. ശരിക്കും ഇവിടെ നോക്കി ആകാശത്ത് മുട്ടിയിരിക്കണ പോലെ തോന്നുള്ളൂ. ഇത് താഴേന്ന് രണ്ട് മച്ചാന്മാര് കയറി വരുന്നുണ്ട്, അവരവിടുത്തെ കൂണ്ട്. താഴേന്ന് താഴെ എത്തിയിട്ടുള്ളൂ. നീ മറ്റേ കുപ്പിയും തീർത്തോ? ഒരു കുപ്പി തീർന്നില്ലേ? ഞങ്ങൾ താഴെ നിന്ന് 2 കുപ്പി വെള്ളമായിട്ടാ വന്നെ, ഒരു കുപ്പി തീർന്നു. എന്നിട്ടും ദാഹം മാറിയിട്ടില്ല. ഫൈനലി ഞങ്ങൾ മുകളിലെത്തി, ഇതിന്റെ അറ്റത്തെത്തി ഞങ്ങൾ. തീർന്നില്ലേ? സോറി ഗൈസ്, തീർന്നിട്ടില്ല. എന്റെ പൊന്നു ഇഞ്ഞിയുണ്ട്, എന്റെ തീർന്നില്ല. ഇഞ്ഞി ഇതിന്റെ മുകളിൽ ഒരു കുന്നുകൂടി ഉണ്ട്, പക്ഷെ ആ കുന്നില്ല, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കാണുമ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പക്ഷെ ഇവിടെ ചെല്ലുമ്പോൾ അറിയാൻ പാടുള്ളു. ഏകദേശം മുകളിലെത്തി, മുകളിലെത്തുമ്പോ ഒരു ചെറിയ നിരപ്പായ ഇടമൊക്കെ ഉണ്ട്. ഇപ്പൊ വിധിക്കാൻ നടന്നു പോകാൻ സുഖാട്ടോ. ഇനി ഒരു ഒരു കുന്നോടും കയറാനുണ്ട്, അതാണ് ഇതിന്റെ ഏറ്റവും ഈ പാൽക്കുലമേരിലെ ഏറ്റവും ഉയരമുള്ള കുന്നിന്റെ പുറത്താണ് പുറത്തേക്കാണ് ഞങ്ങൾ കയറിപ്പോകുന്നത്. അടിപൊളിയായിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നോക്കി, അടിപൊളിയാണ്. ചുറ്റും ഇരിക്കുക, അമ്മടുത്തു ഒരു ചേർല് മല, ഭയങ്കര താഴത്തെ അല്ല, ഫുൾ സിറ്റി കാണാൻ പറ്റും നമുക്ക്. ഇതിന്റെ ഇപ്പം നോക്കിക്കേ സൺസെറ്റ്. പടിഞ്ഞാറോട്ടാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്, അടാറ് കാറ്റ്. ലാസ്റ്റ് കുന്നാട്ടേത്,
അവസാനത്തെ കുന്നാണ്, ലാസ്റ്റും പാൽക്കുലമേടിന്റെ അവസാനത്തെ കുന്ന്. വാവ്, ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കിക്കേ, വാവ്, താഴേക്കുള്ള വ്യൂ നോക്കിക്കേ. സൺലൈറ്റ് പോയി തുടങ്ങി, അതുകൊണ്ട് കറുത്ത വ്യൂ കിട്ടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡ് അതുപോലെ ട്രക്കിങ്ങുമാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് പക്ക ഓഫ് റോഡ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ട്രക്കിംഗ് ഇഷ്ടമാണ്, ഓഫ് റോഡ് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഏകദേശം കാണിച്ചുതരാം, നോക്കിക്കേ. സൺസെറ്റ് നോക്കി, അടിപൊളിയാണ് ശരിക്കും. ആകാശം ഇങ്ങനെ ചുവന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല കിട്ടിലും വ്യൂ ആണ്. പിന്നെ ഞാനിപ്പോൾ ഈ പറയണത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കണമെന്ന് എനിക്കറിയത്തില്ല. അത് നല്ല കാറ്റാണ്, അതുകൊണ്ട് തന്നെ ഓഡിയോ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും